ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റുമൈസ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പിങ്ക് പാലട പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ ഓണം സ്പെഷ്യൽ പിങ്ക് പാലട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം അട ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അട മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം വേണം, അതല്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ചു പോകും. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെക്കുക. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. പാല് ഒഴിക്കുന്ന സമയത്ത് കുക്കർ നല്ല ക്ലീൻ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പാലൊക്കെ പിരിഞ്ഞു പോകും. അപ്പോൾ കറി വെക്കുന്ന കുക്കറൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. 1 ലിറ്റർ പാലൊഴിച്ച ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ പായസത്തിലേക്കുള്ള കാരമൽ ഉണ്ടാക്കാം. അതിന് ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാര പായസത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധുരം കൂടി കണക്കാക്കി വേണം നമ്മളിപ്പോഴും പായസത്തിന് മധുരം ഇടുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർ മധുരമാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി ഇതൊന്ന് കാരമലായിട്ട് വരട്ടെ. കാരമൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രൗൺ കളറായി വരും, അപ്പോൾ നമ്മുടെ പായസത്തിന് ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസവും വരും. ഇപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഒഴിക്കുന്ന സമയത്ത് അത് ഈ പാലിൽ കിടന്ന് ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളിത് പാല് നന്നായി തിളക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോളും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൽ വെയിറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-20 മിനിറ്റ് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വിസിൽ പോവാതെ നമ്മൾ നോക്കുക. വിസിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു 10 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുക, വീണ്ടും ഇത് ഓൺ ചെയ്യുക. അങ്ങനെ 1-20 മിനിറ്റ് വരെ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്, 1-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് പിങ്ക് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അടയുണ്ടല്ലോ, അത് നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അട നല്ലപോലെ തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ 2-3 തവണ പച്ചവെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയെടുക്കുക. ഇത് നമുക്കിനി 20-25 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്ക പൗഡറും അതേപോലെ തന്നെ 1 പിഞ്ച് ഉപ്പും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അതൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ പായസം നല്ലപോലെ കുറുകെ വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഞാൻ കുറച്ച് കാഷ്യൂസ് ഫ്രൈ ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുന്ന അത്രയും ടൈമൊന്നും നമുക്കിതിന് വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.